ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിനിമ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 2023 95 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ്? എവരിത്തിങ് എവരിവെയർ ആൾ അറ്റ് വൺസ് എന്ന സിനിമയാണ് 2023 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായത്. ഇപ്പോൾ 2023 നൽകിയത് എത്രാമത്തെ ഓസ്കാർ പുരസ്കാരമാണ്? 95 പുരസ്കാരമാണ്. 2023 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായത് ബ്രണ്ടൻ ഫ്രസറാണ്. 2023 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ബ്രണ്ടൻ ഫ്രസറെയാണ്. 2023 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മിഷേൽ യോയാണ്. 2023 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായതാരാണ്? മിഷേൽ യോ. 2023 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഹ്രസ്വഭാഷ ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ നിന്നുള്ള ദ എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന ഡോക്യുമെൻ്ററി ആയിരുന്നു. ഇതിൻ്റെ സംവിധാനം കാർത്തികി ഗോൺസാൽവസ് ആണ്. 2023 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഹ്രസ്വഭാഷ ഡോക്യുമെൻ്ററിയായി തിരഞ്ഞെടുത്തത് ദ എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന ഇന്ത്യയിൽ നിന്നുള്ള ഡോക്യുമെൻ്ററിയാണ്. ഇതിൻ്റെ സംവിധാനം കാർത്തികി ഗോൺസാൽവസ് ആയിരുന്നു. 2023 ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങായി തിരഞ്ഞെടുത്തത് RRR എന്ന ചിത്രത്തിലെ നാട്ടു നാട്ടു എന്ന സോങ്ങാണ്. 2023 ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ് ഏതായിരുന്നു? നാട്ടു നാട്ടു എന്ന സോങ്ങാണ്. അത് RRR എന്ന സിനിമയിലെ പാട്ടാണ്. ഇതിൻ്റെ സംഗീത സംവിധാനം MM കീരവാണിയാണ് നിർവഹിച്ചത്. ഓസ്കാർ പുരസ്കാരം 2023 ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ സിനിമ ഏതാണ്? ചെല്ലോ ഷോ. ഓസ്കാർ പുരസ്കാരം 2023 ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ സിനിമ ചെല്ലോ ഷോ എന്ന സിനിമയാണ്. 2023 ഓസ്കാറിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം, ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത എവരിത്തിങ് എവരിവെയർ ആൾ അറ്റ് വൺസ് എന്ന സിനിമ തന്നെയാണ്. 2022 ഓസ്കാറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് കോട എന്ന സിനിമയാണ്. 2022 ഓസ്കാറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് കോടയാണ്. 2022 ഓസ്കാറിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് വിൽ സ്മിത്തിനെയാണ്. 2022 ഓസ്കാറിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് വിൽ സ്മിത്തിനെയാണ്. മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ജെസിയ ചാസ്റ്റെയ്നെയാണ്. 2022 ഓസ്കാറിൽ മികച്ച നടി ആരായിരുന്നു? ജെസിയ ചാസ്റ്റെയ്ൻ. 2021 ഓസ്കാറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് നൊമാൻഡ് ലാൻഡ്സ് ആണ്. 2021 ഓസ്കാറിൽ മികച്ച ചിത്രമായത് നൊമാൻഡ് ലാൻഡാണ്. 2021 ഓസ്കാറിൽ മികച്ച നടൻ ആൻ്റണി ഹോപ്കിൻസും മികച്ച നടി ഫ്രാൻസസ് മക്ഡോർമാൻഡുമാണ്. 2021 ഓസ്കാറിൽ മികച്ച നടൻ ആൻ്റണി ഹോപ്കിൻസും മികച്ച നടി ഫ്രാൻസസ് മക്ഡോർമാൻഡുമാണ്. 2021 ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ മലയാള സിനിമ ഏതാണ്? ജെല്ലിക്കെട്ട്. സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി. 2021 ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ സിനിമ മലയാള സിനിമ ജെല്ലിക്കെട്ടാണ്. ഇതിൻ്റെ സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരിയായിരുന്നു. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദുബായ് ഗാല പുരസ്കാരം ലഭിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദുബായ് ഗാല പുരസ്കാരം ലഭിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. അടുത്ത 69 ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021. 69 ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുത്തത് അല്ലു അർജുനെയാണ്. മികച്ച നടൻ അല്ലു അർജുനാണ്. മികച്ച നടി രണ്ടു പേരുണ്ടായിരുന്നു, ആലിയ ഭട്ടും കൃതി സനോനും. 2021 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടൻ അല്ലു അർജുനും മികച്ച നടി ആലിയ ഭട്ടും കൃതി സനോനുമാണ്. മികച്ച സംവിധായകൻ നിഖിൽ മഹാജനാണ്. മികച്ച സംവിധായകൻ ആരായിരുന്നു? നിഖിൽ മഹാജൻ.
മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് റോക്കറ്ററി ദി നമ്പി എഫക്റ്റ് എന്ന സിനിമയാണ്. 2021 69 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമ ഏതായിരുന്നു? റോക്കറ്ററി ദി നമ്പി എഫക്റ്റ്. മികച്ച ജനപ്രിയ ചിത്രം RRR ആയിരുന്നു. മികച്ച ജനപ്രിയ ചിത്രം ഏതായിരുന്നു? RRR. 69 ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ആവാസ വ്യൂഹം എന്ന സിനിമയാണ്. മലയാള ചിത്രമായ ആവാസ വ്യൂഹത്തെയാണ് 2021 പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. 69 ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ഇന്ദ്രൻസിനാണ്. 69 ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചത് ഇന്ദ്രൻസിനാണ്. 69 ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് ഹോം എന്ന സിനിമയാണ്. 69 ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് ഹോം എന്ന സിനിമയാണ്. ഇനി 68 ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020. ഇതിൽ മികച്ച നടൻ സൂര്യയും അജയ് ദേവഗണ്ണുമായിരുന്നു. 68 ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020 മികച്ച നടൻ ആയിട്ട് രണ്ട് പേരുണ്ടായിരുന്നു, സൂര്യയും അജയ് ദേവഗണ്ണും. മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മലയാള സിനിമാ നടി അപർണ ബാലമുരളിയാണ്. 68 ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020 മികച്ച നടിയായി തിരഞ്ഞെടുത്തത് അപർണ ബാലമുരളിയാണ്. 68 ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020 മികച്ച സംവിധായകൻ സച്ചി ആയിരുന്നു. സച്ചിയുടെ യഥാർത്ഥ പേര് KR സച്ചിദാനന്ദൻ എന്നാണ്. അയ്യപ്പനും കോശിയും എന്ന സിനിമ സംവിധാനം ചെയ്തതിനാണ് സച്ചിക്ക് ഈ ഒരു പുരസ്കാരം. 68 ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് സച്ചി. ഇപ്പോൾ നമ്മളെ വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് സുരറൈ പോട്ടർ എന്ന സിനിമയാണ്. 68 ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020 മികച്ച സിനിമ ഏതായിരുന്നു? സുരറൈ പോട്ടർ എന്ന സിനിമയാണ്. 68 ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020 മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയാണ്. 68 ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020 മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയാണ്. 68 ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020 മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുത്തത് നഞ്ചിയമ്മയാണ്. 68 ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020 മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുത്തത് നഞ്ചിയമ്മയാണ്. ഇനി 53 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022 പഠിക്കാൻ പോകുന്നത്. 53 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022 മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയാണ്. സിനിമ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് 53 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നടി വിൻസി അലോഷ്യസാണ് സിനിമ രേഖ. മികച്ച നടി വിൻസി അലോഷ്യസ് സിനിമ രേഖ. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ ചിത്രം അറിയിപ്പ്. 2022 53 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായത് മഹേഷ് നാരായണനാണ്. അറിയിപ്പ് എന്ന സിനിമയുടെ സംവിധാനത്തിനാണ് ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. മികച്ച ചിത്രം ഏതായിരുന്നു? നൻപകൽ നേരത്ത് മയക്കം. 2022 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. 53 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022 ജനപ്രീതിയും കലാമൂല്യവുമുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് എന്നാത്താൻ കേസുകോട് എന്ന സിനിമയാണ്. 53 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022 ജനപ്രീതിയും കലാമൂല്യവുമുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് എന്നാത്താൻ കേസുകോട് എന്ന ചിത്രമാണ്. 53 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022 ജൂറി ചെയർമാൻ ആരായിരുന്നു? ഗൗതം ഘോഷ്. 53 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022 ജൂറി ചെയർമാൻ ഗൗതം ഘോഷാണ്. 52 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2021 ഇനി നോക്കുന്നത്. ഇതിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് രണ്ട് പേരെയാണ്, ബിജു മേനോനും ജോജു ജോർജും.
അപ്പോൾ 52-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2021-ൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ബിജു മേനോനെയും ജോജു ജോർജിനെയുമാണ്. മികച്ച നടിയായി തിരഞ്ഞെടുത്തത് രേവതിയാണ്, സിനിമ ഭൂതകാലം. മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ദിലീഷ് പോത്തനെയാണ്, ജോജി എന്ന ചിത്രം സംവിധാനം ചെയ്തതിനാണ് 2021-ൽ മികച്ച സംവിധായകനായി ദിലീഷ് പോത്തനെ തിരഞ്ഞെടുത്തത്. 2021-ലെ മികച്ച സിനിമ ആവാസ വ്യൂഹമാണ്. ആവാസ വ്യൂഹം എന്ന സിനിമ സംവിധാനം ചെയ്തത് കൃഷാന്ത് ആർ കെ ആണ്. 2021-ലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ആവാസ വ്യൂഹം എന്ന സിനിമയാണ്, സംവിധാനം കൃഷാന്ത് ആർ കെ. 52-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2021-ൽ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിനുള്ള പ്രത്യേക അവാർഡ് ലഭിച്ച ആർക്കാണ്? നേഗ എസ്. 52-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2021-ൽ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിനുള്ള പ്രത്യേക അവാർഡ് ലഭിച്ചത് നേഗ എസിനാണ്. 52-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2021-ലെ ജൂറി ചെയർമാൻ ആരായിരുന്നു? സയ്യിദ് അക്തർ മിർസ. 52-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2021-ലെ ജൂറി ചെയർമാൻ സയ്യിദ് അക്തർ മിർസയാണ്. 2022-ലെ 30-ാമത് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ടി വി ചന്ദ്രൻ. 2022-ലെ 30-ാമത്തെ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകിയത് ടി വി ചന്ദ്രനാണ്. 2021-ലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് കെ പി കുമാരനാണ്. 2021-ലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവാരാണ്? കെ പി കുമാരൻ. 2020-ലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് പി ജയചന്ദ്രനാണ്. 2020-ലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് പി ജയചന്ദ്രനാണ്. 2019-ലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവാരാണ്? ഹരിഹരൻ. 2019-ലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ഹരിഹരനാണ്. 2022-ലെ 14-ാമത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്ത ആരെയാണ്? കുഞ്ചാക്കോ ബോബനെയാണ്. 2022-ലെ 14-ാമത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് കുഞ്ചാക്കോ ബോബനെയും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മഞ്ജു വാര്യറേയും മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് മഹേഷ് നാരായണനെയും മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് എന്നാ താൻ കേസുകൂട് എന്ന സിനിമയുമാണ്. 2021-ലെ 13-ാമത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ജോജു ജോർജിനെയാണ്. മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ദുർഗാ കൃഷ്ണനെയും മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ആവാസ വ്യൂഹവുമാണ്. 2021-ലെ 13-ാമത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിൽ മികച്ച നടൻ ജോജു ജോർജും മികച്ച നടി ദുർഗാ കൃഷ്ണനും മികച്ച ചിത്രം ആവാസ വ്യൂഹവുമായിരുന്നു. 2022-ലെ 46-ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് കുഞ്ചാക്കോ ബോബനെയാണ്. മികച്ച നടി ദർശന രാജേന്ദ്രനും മികച്ച സംവിധായകൻ മഹേഷ് നാരായണനും മികച്ച സിനിമ ഹെഡ് മാസ്റ്റർ എന്ന സിനിമയുമായിരുന്നു. 2022-ലെ 46-ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ, മികച്ച നടി ദർശന രാജേന്ദ്രൻ, മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ, മികച്ച സിനിമ ഹെഡ് മാസ്റ്റർ എന്ന സിനിമയുമായിരുന്നു. 2021-ലെ 45-ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ആവാസ വ്യൂഹം എന്ന സിനിമയാണ്. മികച്ച നടൻ ദുൽഖർ സൽമാനും മികച്ച നടി ദുർഗാ കൃഷ്ണയുമായിരുന്നു. 2021-ലെ 45-ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ആവാസ വ്യൂഹമാണ്. മികച്ച നടൻ ദുൽഖർ സൽമാനാണ്, മികച്ച നടി ദുർഗാ കൃഷ്ണയുമാണ്. 2022-ലെ പി പത്മരാജൻ സാഹിത്യ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്ത ആരെയാണ്? ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. 2022-ലെ പി പത്മരാജൻ സാഹിത്യ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. 2023-ൽ നടന്ന 54-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ സുവർണമയൂരം നേടിയ ചിത്രം ഏതാണ്? എൻലെസ് ബോഡേഴ്സ്. 2023-ൽ നടന്ന 54-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ സുവർണമയൂരം നേടിയ ചിത്രം എൻലെസ് ബോഡേഴ്സ് എന്ന സിനിമയാണ്. 54-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ്. ചിത്രം കാന്താര. 54-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ച സിനിമാടനാരാണ്? ഋഷഭ് ഷെട്ടിയാണ്.
2022 53rd ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പ്രദർശിപ്പിച്ച സംസ്കൃത ഭാഷയിലുള്ള ലോകത്തിലെ ആദ്യ സയൻസ് ചിത്രം ഏതായിരുന്നു? യാനം. 2022 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പ്രദർശിപ്പിച്ച സംസ്കൃത ഭാഷയിലുള്ള ലോകത്തിലെ ആദ്യ സയൻസ് ചിത്രം യാനമാണ്. മംഗൾയാൻ പദ്ധതിയായിരുന്നു ഇതിൻ്റെ പ്രമേയം. മഹാശ്വേതാദേവിയുടെ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 2022 ഐ എഫ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്നാണ്. ഇപ്പോൾ IFFFIയിൽ പ്രദർശിപ്പിച്ച സിനിമ ഏതാണ്? മഹാനന്ദയാണ്. മഹാശ്വേതാദേവിയുടെ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 2022 IFFFIയിൽ പ്രദർശിപ്പിച്ച സിനിമ മഹാനന്ദയാണ്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2023 മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഒരു മലയാള സിനിമയാണ്. ഏത് സിനിമയാണ്? സൗദി വെള്ളക്ക. സംവിധാനം തരുൺ മൂർത്തി. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2023 മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് സൗദി വെള്ളക്ക എന്ന സിനിമയാണ്. ഇതിൻ്റെ സംവിധാനം തരുൺ മൂർത്തിയാണ്. 2021 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? സിദ്ധാർത്ഥ് മേനോനെയാണ്. 2021 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? സിദ്ധാർത്ഥ് മേനോൻ. 2023 28th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ സുവർണ ചകോരം നേടിയ സിനിമ ഏതാണ്? ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ്. 2023 28th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ സുവർണ ചകോരം നേടിയ സിനിമ ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന സിനിമയാണ്. 2023 28th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ജനപ്രീതി നേടിയ ചിത്രം ഏതാണ്? തടവ്. 2023 28th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ജനപ്രിയ ചിത്രം ആയി തിരഞ്ഞെടുത്തത് തടവ് എന്ന സിനിമയാണ്. ഇതിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ചത് ആട്ടം എന്ന ചിത്രത്തിനാണ്. 2023 28th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ച സിനിമ ആട്ടം എന്ന സിനിമയാണ്. 2022 27th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ്? നൻപകൽ നേരത്ത് മയക്കം. സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി. 2022 27th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ്. സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി. 2022 27th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ചത് ഏത് സിനിമയ്ക്കാണ്? അറിയിപ്പ്. 2022 27th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ചത് അറിയിപ്പ് എന്ന സിനിമയ്ക്കാണ്. 2022 27th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ സുവർണ ചകോരം ലഭിച്ച സിനിമ ഏതാണ്? ഉദമ. 2022 27th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ സുവർണ ചകോരം ലഭിച്ച സിനിമ ഉദമ എന്ന സിനിമയാണ്. 2022 27th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഇന്ത്യയിലെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സിദ്ധാർത്ഥ് ചൗഹാൻ. 2022 27th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഇന്ത്യയിലെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് സിദ്ധാർത്ഥ് ചൗഹാനാണ്. 2021 26th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം ഏതായിരുന്നു? ചുരുളി. 2021 26th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം ചുരുളിയാണ്. മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25 എന്ന സിനിമയാണ്. 2021 26th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25 എന്ന സിനിമയാണ്. 2021 53rd ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? വഹീദ റഹ്മാൻ. 2021 53rd ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് വഹീദ റഹ്മാനാണ്. 2020 ദാദാസാഹിബ് പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ആശ പരേഖിനാണ്. 2020 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആശ പരേഖിനാണ്.
2019 51st ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് രജനീകാന്തിനാണ്. 2019 51st ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകിയത് രജനീകാന്തിനാണ്. 2018 50th ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകിയത് ആർക്കാണ്? അമിതാഭ് ബച്ചന്. 2018 50th ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകിയത് അമിതാഭ് ബച്ചനാണ്. 13th രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേള 2021 വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരം. 13th രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേള 2021 വേദി തിരുവനന്തപുരമായിരുന്നു. രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേളയിൽ മികച്ച ഷോർട്ട് ഫിക്ഷനായി തിരഞ്ഞെടുത്തത് ഏത് ചിത്രമാണ്? മൈ മദേഴ്സ് ഗേൾഫ്രണ്ട് എന്ന മറാത്തി സിനിമ. രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേളയിൽ മികച്ച ഷോർട്ട് ഫിക്ഷനായി തിരഞ്ഞെടുത്തത് മൈ മദേഴ്സ് ഗേൾഫ്രണ്ട് എന്ന മറാത്തി സിനിമയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.